പാലക്കാട് ജീവിതം എപ്പോഴും വളരെയധികം സങ്കടത്തിലൂടെ കടന്നു പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവരുടേതും അവരുടെ കുടുംബത്തിൻ്റെതും എപ്പോഴും അങ്ങനെയുള്ള വാർത്തകൾ തന്നെയായിരിക്കും. അത്തരത്തിലൊന്നാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം കാണാതായി 56 വർഷത്തിന് അതിൽ സഞ്ചരിച്ചിരുന്ന സൈനികനായ സഹോദരന്റെ ഭൗതിക ശരീരം കണ്ടെത്തുമ്പോൾ ഇലന്തൂർ ഓടാട്ട് വീട്ടിൽ സങ്കടവും ഒപ്പം സന്തോഷവുമുണ്ട് എന്ന് പറയാം. പത്തനംതിട്ടയിൽ നിന്ന് ഈ വാർത്ത പുറത്തു വരുമ്പോൾ പലർക്കും പല രീതിയിലുള്ള ആശ്വാസ വാക്കുകളാണ് പറയാനുള്ളത്. വിമാന അപകടത്തിൽ തോമസ് ചെറിയാൻ മരിച്ചുവെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ മൃതദേഹം കണ്ടെത്താൻ കഴിയാതിരുന്നത് ഒരു നൊമ്പരമായി അവശേഷിച്ചു. ഇപ്പോൾ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതെന്നറിയുമ്പോൾ അതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് കുടുംബം. 1968 February 7 ചണ്ഡീഗഡിൽ നിന്ന് ലേയിലേക്ക് 102 യാത്രക്കാരുമായി പോയ ഇന്ത്യൻ എയർഫോഴ്സിന്റെ AN-12 വിമാനം ലഡാക്കിലെ ധാക്ക ഗ്ലേസറിന് സമീപം തകർന്നു വീണത്. അന്നു മുതൽ വിമാനത്തിന്റെയും യാത്രക്കാരുടെയും അവശിഷ്ടം തേടി എയർഫോഴ്സ് തെരച്ചിൽ തുടരുകയായിരുന്നു. 2003 5 പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് തോമസ് ചെറിയാനടക്കം 4 പേരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിൽ 3 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. നീണ്ട വർഷങ്ങൾക്ക് ശേഷം തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തിയെന്നറിഞ്ഞപ്പോൾ കുടുംബം ഒന്നടങ്കം പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത്രയും കാലം സർക്കാരുകളുടെ സൈന്യവും നടത്തിയ സേവനങ്ങൾ നന്ദിയുണ്ട്. തിങ്കൾ വൈകിട്ട് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നിന്നും SHO നേരിട്ടെത്തി വിശദാംശങ്ങൾ ചോദിച്ചിരുന്നു. പിന്നീട് സൈനിക ഉദ്യോഗസ്ഥർ വിളിച്ചാണ് മൃതദേഹം കണ്ടെത്തിയ വിവരം അറിയിക്കുന്നത്. ഇങ്ങനെയാണ് സഹോദരൻ തോമസ് വർഗീസ് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഓർത്തു പറയുന്നത്. സഹോദരനെ കാണാതാകുമ്പോൾ തനിക്ക് 8 മാത്രമായിരുന്നു പ്രായം എന്നാണ് സഹോദരൻ പറയുന്നത്. അന്ന് കാണാതായ വിവരം ഗ്രാമത്തിലൂടെയൊക്കെ അറിയിച്ചിരുന്നു. അക്കാലത്ത് തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന അറിയിപ്പുകളും ഇടയ്ക്കിടെ കിട്ടിയിരുന്നു. പിന്നീട് അത് തന്നെ സാധാരണമായി നിലച്ചു. എയർഫോഴ്സിൽ ക്രാഫ്റ്റ്സ്മാൻ ആയിട്ടായിരുന്നു തോമസ് ജോലി ചെയ്തിരുന്നത്. തോമസ് ചെറിയൻ 22 വയസ്സിലാണ് അപകടത്തിൽ മരിച്ചത്. ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിൽ മുകളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ AN-12 വിമാനം തകർന്നായിരുന്നു അപകടം. ഇന്ത്യൻ ആർമിയിലെ ഡ്രോഗ സ്കൗട്ടിൻ, തിരങ്ക മൗണ്ടൻസ് റെസ്ക്യൂ എന്നിവരുടെ തന്നെ സംയുക്ത മേഘമാണ് ഇവർക്ക് സംഘമായി തിരിഞ്ഞ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു. സൈനിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തുടർ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതശരീരം ലഭിച്ചതിന്റെ ഒരു ചെറിയ സന്തോഷവും അതേസമയം സഹോദരന്റെ ഓർമ്മകളിൽ ദുഃഖവുമാണ് ഈ കുടുംബത്തിന് പങ്കുവെക്കാനുള്ളത്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മൃതശരീരം ലഭിച്ചപ്പോൾ തന്നെ അതിലൊരു മലയാളി ഉണ്ടെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും നൊമ്പരമായി മാറി. അദ്ദേഹത്തിനെ കാത്ത് അദ്ദേഹത്തിന്റെ ഒരു കുടുംബം മുഴുവൻ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം എന്തായാലും തിരികെ വരുമെന്നും അദ്ദേഹത്തിനെ ദൈവം തിരിച്ചു തരുമെന്നുമുള്ള പ്രതീക്ഷയായിരുന്നു ചിലപ്പോൾ അവരുടെ ഇതുവരെയുള്ള ജീവിതം. ഇനി ആ പ്രതീക്ഷകൾ ചെറിയ സമാധാനത്തോടെയും അസ്തമിക്കുകയാണ് എന്ന് പറയാം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.